ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. നീറ്റ് ക്രമക്കേട് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച എന്ന നിലയിൽ മാത്രം ചുരുക്കി കാണാവുന്നതല്ല. അതിനു പിന്നിൽ ആസൂത്രിതമായ അഴിമതിയുണ്ട്. രാജ്യത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ സമ്പന്നന് തൂക്കിവിൽക്കുന്ന നെറികെട്ട അഴിമതിയാണിത്. ഭരണക്കാരുടെ ഒത്താശയെന്ന ഗൗരവമുള്ള സാഹചര്യമുണ്ട്. പരീക്ഷാ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശ്വാസ്യത നഷ്ടപ്പെട്ട് ഒരു പരീക്ഷ പോലും നടത്താൻ യോഗ്യതയില്ലാത്ത വിധം നീറ്റ് നെറ്റ് പരീക്ഷകളെ ഇല്ലായ്മ ചെയ്തു. ഈ പരീക്ഷാ സംവിധാനം റദ്ദാക്കി പൊതുപ്രവേശന പരീക്ഷകൾ സംസ്ഥാനങ്ങൾക്ക് കൈമാറണം. ധർമ്മേന്ദ്ര പ്രധാന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാൻ അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരരംഗത്താണ്. നീറ്റ് അഴിമതിയിൽ ശക്തമായ സമരമാണ് ഇന്ന് DYFI നടത്തിയത്. വിദ്യാർത്ഥികളും യുവതീ യുവാക്കളും അഴിമതിയുടെ നീറ്റ് മാതൃകയിൽ അത്രമേൽ അസ്വസ്ഥരാണ്. ഇനി പാർലമെന്റിലേക്ക് നോക്കൂ. പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് മോദി സർക്കാരിന് ഉത്തരമില്ല. പകരം ഹിന്ദുവിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ജനം സർക്കാരിനോട് പൊറുക്കുമോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ്, കെ സോമൻ, BJP വക്താവ്, എ സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. വസീഫ്, രാജ്യം വളരെ ശക്തമായ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ ഈ സൂചിപ്പിച്ച വിധം അങ്ങേയറ്റം ഗുരുതരമായ ഒരു അഴിമതി നിൽക്കുകയാണ്. ആ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ളൊരു സാഹചര്യം അതാണ്. പ്രധാനമന്ത്രി മറുപടി, പ്രതിപക്ഷത്തിന് മറുപടി പറയുമ്പോഴടക്കം ഈ അഴിമതിയുടെ മേൽ ജനങ്ങൾക്ക് വിശ്വാസമാർജിക്കാൻ കഴിയുന്ന വിധം ഒരു തിരുത്തൽ പ്രക്രിയ രാജ്യത്ത് ശക്തമാണ് എന്ന് തോന്നിപ്പിക്കും വിധം ഈ വിഷയത്തിലൊരു മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന പ്രശ്നം നമ്മൾക്ക് പരിശോധിക്കേണ്ടതായി വരും. ഇതിന് കേവലമായൊരു ചോദ്യപേപ്പർ ചോർച്ച എന്ന നിലയിൽ പരിമിതപ്പെടുത്തി മോദി സർക്കാരിന് എത്രമാത്രം എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇവിടെ ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നമ്മൾ ഇടതുപക്ഷ സംഘടനകളും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കാവിവൽക്കരിക്കുന്നു BJP RSS എന്നുള്ളതായിരുന്നു. അതൊരു വലിയ ആക്ഷേപമായി രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു. ബോധപൂർവമായി സിലബസുകളിൽ ഇവർ RSS ആശയങ്ങൾ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ചരിത്രമെല്ലാം വളച്ചൊടിച്ച് പല ഘട്ടങ്ങളിലും അവരതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ തലപ്പത്തേക്ക്, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്കെല്ലാം RSSകാരെ കൊണ്ടുവന്നിരുത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എങ്ങനെ നരേന്ദ്രമോദിയോട് RSS ആശയത്തോട് ചേർന്ന് നിൽക്കുവാൻ പറ്റും, അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെയെല്ലാം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ മേലധികാരികളാക്കി വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ, CBI, പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്തേക്ക് ഇവരുടെ ആളുകളെ കൊണ്ടുവരിക. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ മത്സര പരീക്ഷയാണ്, എത്ര പ്രയാസപ്പെട്ടാണ് കുട്ടികൾ, എത്ര പ്രതീക്ഷയോടുകൂടിയാണ് തയ്യാറെടുക്കുന്നത്. ഒരു 8-ാം ക്ലാസ്സിലും ഒക്കെ ചുരുങ്ങിയത് പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ എൻജിനീയറിങ്ങിന് പോകണം അല്ലെങ്കിൽ മെഡിസിന് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും പഠനവും ആയിരിക്കും ആ കുടുംബവും ആ കുട്ടിയൊക്കെ ചെയ്യുന്നത്. അവർ ഈ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പണമില്ലാതെ അല്ലെങ്കിൽ പണം താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഡോക്ടറാവാനും എൻജിനീയർ ആകാനും ഒക്കെയുള്ള അവസരം തേടിപ്പോകുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ വലിയ പ്രതീക്ഷയോടുകൂടി ഈ പരീക്ഷയെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരീക്ഷയുടെ നടത്തിപ്പ് നമുക്കറിയാം. ആ പരീക്ഷയുടെ നടത്തിപ്പും അതിൻ്റെ ഒരു സംവിധാനവും ഒക്കെ കണ്ടാൽ പുറത്തുനിന്ന് നോക്കിക്കാണുന്നവർ കരുതുക വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന പരീക്ഷയാണ്. നമുക്കറിയാലോ, ഈ വാതിലിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളെ ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ച്, അതെ ഒരു തീവ്രവാദിയെ പരിശോധിക്കുന്നത് പോലെ പരിശോധിച്ച് വളരെ ജാഗ്രതയോടുകൂടി അകത്തേക്ക് കയറ്റി അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു പരീക്ഷ. അപ്പോൾ കാണുന്നവരും കുട്ടികളും ഒക്കെ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയിൽ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ പുലർത്തും. പക്ഷേ ഇപ്പോൾ നോക്കൂ, നിങ്ങൾ പുറത്തു വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ തന്നെ ഈ പുറത്തേക്ക് എത്തുന്നതും എങ്ങനെയാണ് ഈ ആളുകൾ ഇത് കാണുന്നത്? 720 മാർക്കിൽ 718 719 ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിച്ചു. കാരണം അങ്ങനെ വരില്ലല്ലോ, 4 മാർക്കല്ലേ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന് കിട്ടുന്ന, ഒരു ഉത്തരം ശരിയായാൽ കിട്ടുന്ന മാർക്ക്. അങ്ങനെ ഈ തട്ടിപ്പ് പുറത്തേക്ക് വരിക, ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഹരിയാനയിലായാലും ബീഹാറിലായാലും ഇതിൻ്റെ ഓരോ വിഷയങ്ങളും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുക, കുട്ടികൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുകയല്ലേ? 24 ലക്ഷം കുട്ടികളാണ് ഈ UG പരീക്ഷ എഴുതുന്നത്.
ഈ നീറ്റ് എക്സാം എഴുതുന്നത്, യു ജി നീറ്റ് എഴുതുന്നത്. ആ 24 ലക്ഷം കുട്ടികളും എത്ര രൂപ കൊടുത്താ പരീക്ഷ എഴുതിയത്? 1700 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ആ 24 ലക്ഷം കുട്ടികൾ, ഇനിയിപ്പോൾ അതിൽ ഫീസ് കുറച്ച് കുറവാ മറ്റു വിഭാഗക്കാരുണ്ടാകും, എന്നിരുന്നാലും ഏകദേശം ഒരു 300 കോടിയോളം രൂപ ഈ ടെസ്റ്റിംഗ് ഏജൻസി വാങ്ങി വെക്കുകയല്ലേ? ഇത് ചെറിയ എമൗണ്ട് അല്ലല്ലോ, വലിയ എമൗണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ? അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ജനങ്ങൾ സംശയിക്കുന്നത് ഈ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും ഒക്കെ തലപ്പത്തേക്ക് RSS-കാരെ കൊണ്ടുപോയി ഇരുത്തിയതുപോലെ ഈ RSS-ൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ മക്കൾക്കോ കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പിൻവാതിലിലൂടെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ചോർത്തിക്കൊടുത്ത് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മാർഗമായി ഇതിനെ കണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതോടൊപ്പം ഇത് കുറച്ചുകൂടി സാമ്പത്തികമുണ്ടാക്കാനുള്ള ഒരു ഇടപെടലായി BJP കണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പിന് BJP ചെലവഴിച്ച പണം ചെറുതല്ല, വലിയ പണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ചെലവഴിച്ചത്. ആ പണമൊക്കെ ഇപ്പോൾ ആളുകൾ സംശയിച്ചു പോവുകയാണ്. ഈ പാവപ്പെട്ട 24 ലക്ഷത്തോളം നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്ത കുട്ടികളുടെ പണമാണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മെഡിസിനൊക്കെ ഞങ്ങൾ ഇതാ നിങ്ങൾ പഠിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ചോദ്യപേപ്പർ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കോടെ വാങ്ങിയ പണമാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ. BJP നേതാക്കന്മാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ഭൂരിഭാഗത്തിന് മുഴുവൻ മാർക്ക് കിട്ടുക, അവിടെ ക്രമക്കേടുകൾ നടന്നു എന്ന് വരിക, അവിടെ 719-ഉം 718-ഉം മാർക്കൊക്കെ കിട്ടുക. ഞാൻ BJP പ്രതിനിധി ശ്രീ സോമനിലേക്ക് പോവുകയാണ്. ശ്രീ സോമൻ, ഇതൊരു പ്രധാനപ്പെട്ട ഗുരുതരമായ സാഹചര്യമാണ്. ഒരു ഭരണപരമായ ഒത്താശ, ഭരണക്കാരുടെ ഒത്താശ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ആ പദവിയിൽ തുടരാൻ അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. ധാർമ്മികമായ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഈ മാഫിയ, ഈ ഗൂഢാലോചന, അഴിമതിക്ക് പിന്നിലുള്ളവരുടെ ഒരു വലിയ ചിത്രം പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ നിലയിൽ നിൽക്കുന്ന ഒരു ഒരു വലിയ സാഹചര്യം, അത് രാഷ്ട്രീയമായും മോദി സർക്കാരിനെ കൂടി ബാധിക്കും വിധം നിൽക്കുന്നു. ആ വിധത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധത്തിലല്ലേ മോദി സർക്കാർ? സോമൻ, കേൾക്കുന്നുണ്ടോ? ശ്രീ സോമൻ, കേൾക്കാമോ? ഞാൻ താങ്കളേക്ക് മടങ്ങി വരാം. എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന്. എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, കുറച്ച് ലാഗ് ചെയ്ത് പോകുന്നുണ്ട് സൗണ്ട്. ഞാൻ അതാണ് സംസാരിക്കാതിരുന്നത്. ഞാനൊരു ഒരു പരിഭവം ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്നലെ പാർലമെന്റിൽ വലിയ പ്രാധാന്യത്തോടെ നിങ്ങൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പ്രസിദ്ധീകരിച്ച ചാനലാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഇന്ന് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗം ഒരു പരിഗണനയും നൽകി പ്രസിദ്ധീകരിക്കാൻ അങ്ങയുടെ മാധ്യമം അടക്കം തയ്യാറായില്ല. കേൾക്കുന്നില്ല? സമൻ, കേൾക്കാം, പറഞ്ഞോളൂ. പറഞ്ഞത്രയും കേട്ടു, പറഞ്ഞോളൂ. ആ ഒരു പരിഭവം ഞാൻ ആ ഒരു പരിഭവം ഞാൻ ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. അത് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ആദ്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഭവിക്കാൻ പാടില്ലാത്ത കാര്യത്തെ സംബന്ധിച്ചാണ്. അതിന് വസീഫ് പറഞ്ഞിട്ടുള്ള മാനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. ഇന്ന് അവർ നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങൾ കേരളത്തിൽ ഇപ്പോ DYFE ആ സമരം അനിവാര്യമാണ്. അതിനർത്ഥം 25 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന നീറ്റ് പരീക്ഷയുടെ പോരായ്മകൾ അത് പരിഹരിക്കപ്പെടേണ്ട, അത് എനിക്ക് അഭിപ്രായമില്ല, അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരാകുന്ന ആളുകളെ കണ്ടെത്തിയ ആളുകളെ മാതൃകാപരമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. വിദ്യാർത്ഥികൾക്ക് നീതി നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വസീഫിന്റെ സംഘടനയ്ക്ക് ഇപ്പൊ സമരം കേരളത്തിൽ ആവശ്യമാണെന്നേ. കാരണം കണ്ണൂരിൽ നിന്ന് മനു തോമസിനെ പോലുള്ള ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അത് യുവതയിൽ നിന്ന് മറച്ചുവെക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുപോയി വലിയ പ്രകോപനപരമായ മുദ്രാവാക്യം നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ വിളിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഇപ്പൊ DYFE അനിവാര്യമായി നേരിടുന്നുണ്ട്.
അതുകൊണ്ട് അവർ സമരം ചെയ്യട്ടെ, 7-8 വർഷമായി അവർക്ക് സമരമില്ല. ഇപ്പൊ സമരം നടക്കട്ടെ. കോഴിക്കോട് നിന്ന് നടന്ന സമരം, ആ സമരം കണ്ടല്ലോ, പോലീസിന്റെ ലാത്തി പിടിച്ച് പോലീസിന് നേരെ എറിയുമ്പോഴും തല്ലാൻ ശ്രമിക്കുമ്പോഴും പോലീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ സമരം യുവമോർച്ച നടത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് വസീഫ് സമരം ചെയ്യട്ടെ. വസീഫിന്റെ വളരെ വിചിത്രമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും ആ പണമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചെലവഴിച്ചതെന്നും. വസീഫെ, കേരളം സംശയിക്കുകയാണ്. നിങ്ങൾ മത്സരിച്ച ലോക്സഭാ മണ്ഡലങ്ങളിൽ, അന്നടക്കം മത്സരിച്ച ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെലവഴിച്ച പണം കേരളത്തിലെ സാധാരണക്കാരന്റെ നിക്ഷേപത്തിന്റെ സങ്കേതമായിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ അങ്ങയുടെ പാർട്ടി തട്ടിച്ചു കൊണ്ടുവന്ന പണമാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഈ നാട് അങ്ങനെ സംശയിക്കുകയാണ്. അങ്ങക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അങ്ങക്ക് എന്താണ് പറയാ അതിന്റെ വിശദീകരണം? ഈ നാട് അങ്ങനെ കരുതുകയാണ്. പാവപ്പെട്ടവൻ കരുതി വെച്ചിരുന്ന പണം, അവന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, മകളുടെ പഠനത്തിന് വേണ്ടി, വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി വീട്ടുമുറ്റത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് പണം അങ്ങയുടെ പാർട്ടി നയിക്കുന്ന ഭരണ സ്ഥാപനങ്ങളിലെ സഹകരണ സംഘങ്ങൾ തട്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നു. അങ്ങയുടെ പാർട്ടി പോലും ഇന്ന് കേസിൽ പ്രതിയായി വരികയാണ്. അതുകൊണ്ട് നീറ്റ് നീറ്റാകേണ്ടതുണ്ട്, കുട്ടികൾക്ക് നീതി കിട്ടേണ്ടതുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും വേണ്ട, അത് കുറച്ച് കാത്തിരിക്കാം. കേരളത്തിൽ പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. ചോർച്ചകൾ ഉണ്ടായിട്ടില്ലേ? ബിജെപി പ്രതിനിധി ശ്രീ സോമൻ, വസീഫ്, ഞാൻ ശ്രീ സജീവനിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ നേരിട്ടുള്ളൊരു രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം മറുപടിയായി വെച്ചത്. വസീഫ്, അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു ദേശീയ പ്രശ്നമായി നീറ്റ് അഴിമതിയും ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേട് നിൽക്കുകയാണ്, അതിനെ ആ നിലയിൽ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അതിൻ്റെ ഗൗരവപ്പെട്ട വശങ്ങളിലേക്ക് പോകാൻ, താങ്കൾ കണ്ടതുപോലെയുള്ള മാനം കാണാൻ അദ്ദേഹം തയ്യാറല്ല, പറഞ്ഞത് കേട്ടല്ലോ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തോ പ്രത്യേക സാഹചര്യം കേരളത്തിൽ താങ്കൾക്കുണ്ട്, താങ്കളുടെ സംഘടനയ്ക്കുണ്ട്, DYFIക്കുണ്ട്, അല്ലെങ്കിൽ CPIMനുണ്ട്, അതുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് എന്ന നിലയിലേക്കുള്ളൊരു മറു ആഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളത്. വസീഫിൻ്റെ മറുപടി. ശരത്തെ, എന്തൊരു വിചിത്രമാണ് ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിലേത് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിദ്യാർത്ഥികൾ, ഈ 24 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതിയവരും അതുപോലെ തന്നെ 10 ലക്ഷത്തോളം കുട്ടികൾ നെറ്റ് എഴുതിയവരും ഈ BJP ഗവൺമെൻറ്റിനെ ഇപ്പോൾ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ? അവർ വല്ലാത്ത പ്രയാസത്തിലല്ലേ ഈ രാജ്യത്തുള്ളത്? എന്നിട്ടൊരു നാണവുമില്ലാതെ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ആ ചർച്ചയെ അങ്ങ് മാറ്റിക്കൊണ്ടുപോവുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പോസ്റ്റ് വായിക്കാം. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന സോമൻ സാറിനെ പോലെ ചർച്ചയിലൊക്കെ വന്നിരുന്ന് BJPക്ക് വേണ്ടി വാദിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് ജൂൺ 10 പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകാം. മകൻ്റെ കള്ള നിയമനം, നിങ്ങളതൊന്ന് അടിവരയിടണേ, മകൻ്റെ കള്ള നിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേർ വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. നിങ്ങൾ സോമൻ സാറിനെ പോലെയുള്ള അത്യാവശ്യം നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നവർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. ശ്രീജിത്ത് പണിക്കർ കുറേ കാലങ്ങളായി ചാനലിൽ വന്നിരുന്ന് BJPയെയും നരേന്ദ്രമോദിയൊക്കെ ന്യായീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്താണ് ഇതാരെക്കുറിച്ചെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങളിപ്പോൾ വേറെ പല പേരുകളൊക്കെ പറഞ്ഞു CPM ആകെ ഓക്കെ, ഞങ്ങൾ ആ എല്ലാ വിമർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും അതൊക്കെ ശരിയാക്കി മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഈ പോസ്റ്റിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്നും ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണ് പറയുന്നത്? ആരുടെ മകൻ്റെ നിയമനത്തെക്കുറിച്ചാണ് പറയുന്നത്? രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ അവിടെയുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി നിയമനം കൊടുത്തു എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മാത്രമല്ലല്ലോ, നിങ്ങൾ എന്നെ വിട്, നിങ്ങൾ ഞങ്ങളുടെ മുകളിലേക്ക് മാത്രം കയറിപ്പോകല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. BJP നേതാക്കന്മാർ ചെയ്യുന്ന അനീതികൾ, കൊള്ളരുതായ്മകൾ രാജ്യത്ത് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ നീറ്റിൻ്റെയും നെറ്റിൻ്റെയും വിഷയമുണ്ടായി, എന്ത് നടപടിയാണ് രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിയത്? ഇത് ഇപ്പോൾ കേരളം നടത്തുന്ന ഒരു പരീക്ഷയാണ്. പോട്ടെ, കേരളത്തിലെ 8-ാം ക്ലാസ്സിലേക്കുള്ള ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇങ്ങനെ ചോർന്നത് എങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോകട്ടെ, അഖിലേന്ത്യാ പ്രസിഡന്റ് വരില്ലേ കേരളത്തിൽ? ഇവിടെ അവരാകെ അങ്ങ് കുട്ടിച്ചോറാക്കില്ലേ ഈ കേരളം? എന്തൊക്കെ പറയും?
എത്ര ദിവസം ഇവിടെ മാധ്യമങ്ങളും നിങ്ങളുമൊക്കെ ഈ തെരുവിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, എത്ര പ്രയാസം സൃഷ്ടിക്കും. ഇവിടെ ഡൽഹിയിൽ ഉൾപ്പെടെ SFI-ഉം DYFI-ഉം ഒക്കെ ദിവസങ്ങളായി സമരത്തിലാണ് സോമൻ സാറേ, ദിവസങ്ങളായി സമരത്തിലാണ്. ആ സമരത്തെയൊക്കെ നിങ്ങൾ അടിച്ചമർത്തുക. ഞങ്ങൾ ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച് രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ എല്ലാം ശക്തമായ രീതിയിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്, അതിലൊരു തർക്കവുമില്ല. അങ്ങനെ സമരം ചെയ്യേണ്ടവരല്ലേ? ഇന്ന് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യുന്ന അഗ്നിവീർ അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഈ രാജ്യത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാജ്യത്തുടനീളം സമരം നടത്തിയിട്ടില്ലേ? ഇന്ന് ഞങ്ങൾക്ക് സമരം ആവശ്യമുള്ളത് കൊണ്ടാണോ ഈ സമരമെടുക്കുന്നത്? ഈ നീറ്റും നെറ്റും വിഷയം രാജ്യത്ത് ചർച്ച ചെയ്യേണ്ടതും സമരം ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയമല്ല എന്നുള്ള അഭിപ്രായം BJP-ക്കുണ്ടോ? ഈ അടിമതിയും ഈ ക്രമക്കേടും കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? ഇതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും നരേന്ദ്രമോദിക്കും ഉൾപ്പെടെ ബോധ്യമല്ലേ? ഇത് ജനങ്ങളാകെ ചർച്ച ചെയ്തില്ലേ? എന്നിട്ട് സമരം ചെയ്തതിനെ നിങ്ങൾ അങ്ങ് കുറ്റപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, എമൗണ്ട് വെച്ചാ പറഞ്ഞത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വാങ്ങി വെച്ച പണത്തെക്കുറിച്ചാ പറഞ്ഞത്. ആ പണത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം കാണിക്കട്ടെ. നേരത്തെ ഈ പറയുന്ന പരീക്ഷകൾ എൻട്രൻസ് എക്സാമിനേഷനുകൾ നടത്തിയിരുന്നത് കേരളത്തിലായിരുന്നല്ലോ, അതാത് സംസ്ഥാനങ്ങളുടെ അധികാരമായിരുന്നില്ലേ ഇത്? സംസ്ഥാനങ്ങൾ എത്ര മാന്യമായി എത്ര സുതാര്യമായി നടത്തിയിരുന്ന പരീക്ഷകളായിരുന്നു ഇത്? ആ പരീക്ഷകളിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ അവർക്ക് പോയി കാണാനും ഈ പരാതി പരിഹരിക്കാനും ഒരു ഇടമെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇന്ന് എല്ലാവരും കൈമലർത്തുക, ഓരോ ഏജൻസിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ കൈമലർത്തി പോവുക. ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? ഈ കുട്ടികൾ ഈ വിഷയത്തിൽ അവർക്കുണ്ടാകുന്ന പ്രയാസം ഈ രാജ്യത്ത് എവിടെ പോയി പറയും? ഇപ്പൊ നിങ്ങൾ 24 ലക്ഷം കുട്ടികളുടെ പരീക്ഷ റദ്ദാക്കി എന്ന് വെക്കുക. ഈ കുട്ടികളുടെ ഇത്രയും വർഷത്തെ അധ്വാനത്തിന് ആര് മറുപടി പറയും? ഇപ്പൊ അതിൽ ചില കുട്ടികൾ പരീക്ഷ റദ്ദാക്കരുത് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം കുറെ കുട്ടികൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി പരീക്ഷ എഴുതി BJP-യുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ പരീക്ഷ എഴുതി. പക്ഷേ കുറെ കുട്ടികൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഉറക്കളിച്ച് പഠിച്ച് പരീക്ഷ എഴുതി. അവരുടെ പരീക്ഷ റദ്ദാക്കുമ്പോൾ അവരുടെ വർഷമാണ്, അവരുടെ സമയമാണ്, അവരുടെ അധ്വാനമാണ് ഇല്ലാതെയാകുന്നത്. ആരോട് നിങ്ങൾ മറുപടി പറയും? ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ കയറിയിരുന്ന് അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോയി ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ പോവാ. ഓക്കെ, ഇവിടെ നിങ്ങളാണ് രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ പരമാധികാരികളായിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ നിങ്ങളുടെ എതിരാളികളെയും നിങ്ങൾക്ക് എതിർപ്പുള്ളവരെയും ഒക്കെ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗപ്പെടുത്തി. എന്നിട്ടും നിങ്ങൾ പറയുന്ന ഈ സഹകരണ ബാങ്കുകളിൽ നിന്നൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ നമുക്ക് കോടതിയിൽ പറയാം. നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന എത്രയെത്ര സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്? കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ഏതോ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളെക്കുറിച്ച് എല്ലാം ഇടതുപക്ഷത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് ചാർത്തി കൊടുക്കുക. അതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങളെ രാഷ്ട്രീയമായി നിങ്ങളെ ചെറുക്കുന്നതും നിങ്ങളെ വെല്ലുവിളിക്കുന്നതും നിങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ശരിയായ രീതിയിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഞങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളും ഈ രാജ്യത്തെ വലതുപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഞങ്ങളില്ലാതെയാകണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്ന് ആലോചിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്നത്. അതിലൊന്നും ഞങ്ങൾക്കൊരു പരാതിയും പരിഭവുമില്ല. ഇതിനൊക്കെ ഞങ്ങൾ മറികടക്കും. നിങ്ങൾ എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ശരി വസീഫ്, ഞാൻ വരാം. ഇവിടെ ശ്രീ സജീവൻ, അതിനുശേഷം ഞാൻ ശ്രീ സോമനിലേക്കും വരാം. ശ്രീ സജീവൻ അധ്യാപകൻ കൂടിയായിട്ടുള്ള വസീഫ്, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ മാനസിക സംഘർഷം, വലിയ ധനനഷ്ടം, ഈ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇവരിൽ നിന്ന് പരീക്ഷാ ഫീസായി വാങ്ങിവെച്ച കോടികൾ, അവരെഴുതിയ പരീക്ഷ ഏറ്റവും അധികം ക്രമക്കേട് നിറഞ്ഞതായിരുന്നു എന്ന തിരിച്ചറിവോട് ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. മറുഭാഗത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലേ, ഏതെങ്കിലും ഒരു ചെറിയ കേസ് വന്നാൽ പോലും പാഞ്ഞെത്തുന്ന EDA പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇത്ര വലിയ അഴിമതിയിൽ എവിടെയാണ് ശുഷ്കാന്തിയോടെ പോകുന്നത്? CBI അന്വേഷണത്തെ പോലും ആ നിലയിൽ വലിയ സംശയത്തോടെയാണ് രാജ്യം ഇന്ന് കാണുന്നത്. കുറേ അധ്യാപകരിലും ചില ഈ കോച്ചിങ് സെൻ്ററുകളിലേക്കും ഇത് പരിമിതപ്പെടുത്തുന്ന നിലയിൽ ആ അന്വേഷണം വളരെ ആസൂത്രിതമായി വഴിമാറപ്പെടുന്നു എന്ന വിമർശനം നമ്മുടെ നാട്ടിൽ ശ്രീ സജീവൻ നിലനിൽക്കുകയല്ലേ? ആ ഘട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് സമരം, മറുഭാഗത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉയർന്നു വരുന്നത്.
ഇന്നിപ്പോ പ്രധാനമന്ത്രി സുദീർഘമായി മറുപടി പറഞ്ഞല്ലോ. മറുപടി പറയുമ്പോഴും ഈ ഗുരുതര അഴിമതി പ്രശ്നത്തിൽ, ഈ ക്രമക്കേടിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും വിധം അദ്ദേഹത്തിന് മറുപടി പറയാനായോ? അതും പരിശോധിക്കേണ്ടതല്ലേ? അവസാനം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് രണ്ടാമത് മറുപടി പറയാം. ആദ്യം ഈ പ്രശ്നം അതിനെ ഇപ്പൊ വസീഫ് പറഞ്ഞ പോലെ പോലും അല്ല ഞാൻ കാണുന്നത്. ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിയോ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പോ ഒന്നും മാത്രമായിട്ടൊന്ന് കണക്കാക്കിയാൽ പോരാ. പണ്ട് ഈ ചാതുർവർണ്ണകാലത്ത്, ചാതുർവർണ്ണത്തിന്റെ പ്രഭാവകാലത്ത് ശൂദ്രമക്ഷര സംയുക്തം ദുരിത പരിവർജയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നല്ലോ. കാരണം ഈ തങ്ങൾക്ക് പ്രഭാവമുള്ള ആളുകൾക്കല്ല, തങ്ങളുടെ താല്പര്യത്തിലുള്ള ആളുകൾക്കല്ലാതെ വിദ്യാഭ്യാസം, അക്ഷരം പഠിക്കാൻ പാടില്ല. അങ്ങനെ അക്ഷരം പഠിക്കുന്ന ആളുകളുടെ ചെവിയിൽ, ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധാനം നമ്മുടെ ശങ്കരാചാര്യരൊക്കെ ഇതിന്റെയൊക്കെ ആളുകളാണ്. ബ്രഹ്മസൂത്രത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഇപ്പൊ അദ്ദേഹം എത്ര ഭീകരമായിട്ടാണ് എഴുതിയത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം അന്ന്, അതായത് അക്കാലത്തെ ഭരണ സംവിധാനത്തിന് അക്കാലത്ത് ഉന്നത രംഗത്തുള്ള ആളുകൾക്ക് മാത്രമേ അറിവ് പാടുള്ളൂ. കാരണം അങ്ങനെ ഉണ്ടാവുമ്പോഴേ അറിവ് നേടിയവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇവിടെ ഇപ്പോഴത്തെ കാര്യം ഞാൻ ഭയക്കുന്നത്, ശരിയായി തർക്കിക്കാൻ പലർക്കും പറ്റും, ഞാൻ തെളിവുണ്ടോ ചോദിച്ചാൽ അത് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഭയക്കുന്ന കാര്യം, ഞങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം ഉന്നത സ്ഥാനങ്ങളിൽ വരുന്ന രീതിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണോ നീങ്ങിയത്? അഴിമതി പുറത്തു വന്നില്ലായിരുന്നു തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കും. അതൊരു വലിയ വലിയ പ്രശ്നം. നേരത്തെ വസീഫ് പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളാണല്ലോ ഇത്തരം കാര്യങ്ങൾ എൻട്രൻസ് നടത്തിയിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കേന്ദ്രം നേരിട്ടെടുക്കുന്നു, കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങൾ ഈ നേരത്തെ ഇപ്പൊ ഇവിടെ നമ്മളെ കൂടെ ഓരോ കാര്യങ്ങളെ ഇപ്പൊ ചരിത്രം മാറ്റി എഴുതൽ, സ്ഥലപ്പേരുകൾ മാറ്റി എഴുതുകൾ, നേരത്തെ വസീഫ് പറഞ്ഞ ഗണപതി വട്ടം പോലുള്ള പേരുകൾ മാത്രമല്ലോ ഉത്തരേന്ത്യ മുഴുവൻ പേരുകളുടെ മാറ്റം, അത് ആ പേര് മാറ്റം എന്ന് പറയുന്നൊക്കെ ചരിത്രത്തെ മാറ്റി എഴുതുകയാണ്. ഒരു സംവിധാനത്തെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. ഇതിനൊക്കെ അപ്പുറത്ത് ഈ ഒടുവില് ഈ തെരഞ്ഞെടുപ്പിനെ പോലെ നിയന്ത്രിക്കുന്ന രൂപത്തിലെ കാര്യങ്ങൾ പോകുന്നതിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതൊക്കെ വരുമ്പോ ഈ സാമ്പത്തികമായിട്ട്, സാമ്പത്തിക ക്രമമായിട്ടുള്ള പൂർണ്ണമായി നമ്മൾ നോട്ട് നിരോധനം നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പിന്നാലെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇത് വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ ആരൊക്കെ, ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചാതുർവർണ്ണത്തിന്റെ ആളുകളെന്ന് മാത്രമല്ല, അന്നത്തെ ചാതുർവർണ്ണ രീതിയല്ല, ഞങ്ങളുടെ നയപരിപാടികൾ പരിപാടികൾക്ക് അനുകൂലിക്കുന്ന ആളുകൾ, അതിനോട് യോജിക്കുന്ന ആളുകൾ, അവരൊക്കെ മതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവരാണ് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരേണ്ടത് എന്ന രീതിയിലേക്ക് ഉള്ള ഒരു പോക്കാണ്. സജീവൻ, ബി ജെ പിയെ സംബന്ധിച്ച് പിന്നോക്ക ഹിന്ദു, ദളിത് എന്നുള്ളതൊക്കെ വോട്ടുകൂത്താൻ മാത്രം മതി എന്ന നിലയിൽ ഇത്തരം ഉന്നത പരീക്ഷാ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത പദവികളിലേക്ക് അവർ വരേണ്ടതില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം താങ്കൾ പറഞ്ഞത് കേവലം ഒരു നിരീക്ഷണം മാത്രമായി ചുരുക്കാവുന്നതല്ല. ഉദാഹരണത്തിന് ഇതേ വിഷയത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അതിൽ സംവരണമില്ല, താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തമിഴ്നാട്ടിൽ ഈ നീറ്റ് ക്രമക്കേടിൽ ഒരു രക്തസാക്ഷിയുണ്ട്, ഒരു ദളിത് പെൺകുട്ടിയുണ്ട്, മിടുക്കിയായി പഠിച്ച് ഈ പറഞ്ഞതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ആ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിച്ച കുട്ടി, പക്ഷേ വലിയ നിലയിൽ ഈ ക്രമക്കേടും ഈ എല്ലാം അരങ്ങേറി പരീക്ഷയിൽ അവരുടെ അവസരം അട്ടിമറിക്കപ്പെട്ടു, ആ കുട്ടി ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇതിനു പിന്നിൽ വളരെ ആശങ്കയോടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കൂടിയാണ് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഒരു വിഷയമായി അവതരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സജീവൻ, തീർച്ചയായിട്ടും ഞാൻ അതിനെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. സാമ്പത്തിക അഴിമതി എന്ന് പറയുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ കുറെ കാലത്ത് അഴിമതി ഉണ്ടെന്നൊക്കെ പറയാം, പക്ഷെ ഇത് അതല്ല. എങ്ങനെയാണോ ചാതുർവർണ്ണ കാലത്ത് പൂർണ്ണമായിട്ടും സമൂഹത്തിന്റെ അധികാരം ചില വിഭാഗങ്ങളിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചത്, അതേപോലെ കേന്ദ്രീകരിക്കുകയാണ്. ആ കേന്ദ്ര ഇവിടെ സംസ്ഥാനങ്ങളിൽ നടത്തിക്കുന്ന, ബസീം പറഞ്ഞത് ശരിയാണ്, സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ കൃത്യമായ രൂപത്തിൽ പ്രവേശനം നടന്നിരുന്നല്ലോ. ഇത് എന്തിനാണ് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ നിന്നും ഇത് എടുത്തിട്ട് ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറയുന്നിടത്ത് നമ്മൾ സംശയിക്കേണ്ട പലതും ഉണ്ട്. ഇവിടെ ചരിത്രത്തെ മാറ്റി എഴുതുന്ന പോലെ പല കാര്യങ്ങളിലും ഈ മാറ്റി എഴുതുന്ന നടക്കുന്ന പോലെ ആണിത്. അതിനെ എതിരെയുള്ള പോരാട്ടം, ഞങ്ങൾ തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതിനെതിരെ ഇതുവരെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷത്തിന് ശബ്ദമുയർത്താൻ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞിരുന്നില്ല. കേരളം പോലെ സംസ്ഥാനങ്ങളിലൊക്കെയാണ് പലപ്പോഴും ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നത്.
ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഭാഗ്യത്തിന് കേന്ദ്രത്തിൽ പാർലമെന്റിൽ അത് ശക്തമായിട്ട് ലോക്സഭയിൽ അത് ശക്തമായിട്ട് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ഇന്ന് നരേന്ദ്രമോദിയുടെ ഈ മറുപടി പ്രസംഗത്തിന്റെ സമയത്തുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ എനിക്ക് അപ്പൊ തോന്നി ഈ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചല്ല പറയുന്നു, ആ കാണുമ്പോൾ അദ്ദേഹം നേരത്തെ ഈ സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഔദ്ധത്യം, അദ്ദേഹത്തിന്റെ നെഞ്ചളവിന്റെ ഒരു രീതി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരവശമായിട്ടുള്ള അവസ്ഥയിൽ, അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ പ്രസാദമില്ലായ്മ എന്ന് പറയുന്നതാണ്. കുറെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാം, പണ്ട് അദ്ദേഹം മുഖം വക്രീകരിച്ചതോ കണ്ണ് ചെമ്മിയതോ ആലിംഗനം ചെയ്തോ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ നിന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം മാറി. പ്രതിപക്ഷത്തിന്റെ മൊത്തമായിട്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല മറ്റുള്ള പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ പ്രസംഗമൊക്കെ ശക്തമായ രൂപത്തിൽ ആഞ്ഞടിക്കുന്നതായിരുന്നു. ആ ആഞ്ഞടിക്കുന്നതിന് അത് ഇടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശം, അത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾ എന്താണ്, യഥാർത്ഥ ഹിന്ദുക്കൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംയമനമാണ് അവരുടെ രീതി എന്നും സംയമനമാണ് അവരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ അതിൽ പെടില്ല, നിങ്ങൾ ഹിന്ദുക്കളല്ലാതെ. അതിനെ ഇന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി അതിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണോ മണിപ്പൂർ പ്രശ്നം പ്രധാനമന്ത്രി കൈകാര്യം ചെയ്തത്, എങ്ങനെയാണോ കർഷക പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്തത്, അതേപോലെയാണ് ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെ ഒക്കെ ക്രമക്കേടുകളെ, അത് ഇല്ലെങ്കിൽ ഭീകരമായിട്ടൊരു പദ്ധതിയെ, ആ പദ്ധതി പുറത്തു വന്നപ്പോൾ അതിനെ നേരിടുന്ന ഇതേ രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഇവിടെ ശ്രീ സോമൻ, തുടക്കത്തിൽ നേരത്തെ വസീഫ് ഒരു FB പോസ്റ്റ് വായിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നോക്കൂ, സംസ്ഥാനങ്ങൾ എത്ര മികവോടെ നടത്തിയിരുന്ന ഈ പൊതുപ്രവേശന പരീക്ഷയാണ്, കേരളമൊക്കെ അതിൻ്റെ മികച്ച മാതൃകകളാണ്. എന്നാൽ ഈ ക്രമക്കേട് നടന്നത് എവിടെയാണ്, ഗുജറാത്തിലും ബീഹാറിലുമൊക്കെയാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലെ പരീക്ഷകളെ മികവുറ്റതാക്കാൻ വേണ്ടത് ചെയ്യുക എന്നതിനപ്പുറം, മികച്ച നിലയിൽ നടന്ന സംസ്ഥാനങ്ങളെപ്പോലും ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള അസാമാന്യ ക്രമക്കേടിൻ്റെയും ചോദ്യപേപ്പർ ചോർച്ചയുടെയും കോപ്പിയടിയുടെയും ഒക്കെ ഒരു തലത്തിലേക്ക് അധപ്പതിപ്പിക്കുന്ന നിലയിലാണ് NTA പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷ ആകെപ്പോയത്, നീറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല, നെറ്റ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും മികച്ച നിലയിൽ ഈ പരീക്ഷ നടത്തി ശീലമുള്ള പരിചയമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പരീക്ഷകൾ തിരിച്ചു കൊടുക്കാനുള്ള ആർജവമാണ് കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ക്രമക്കേട് നടത്തിയവരെ കണ്ടെത്തുമെന്നാണ് പറയുന്നതെങ്കിൽ അത് കണ്ടെത്തി തിരുത്തും വരെ ഈ പരീക്ഷ നടത്താൻ ഈ ഏജൻസിക്ക് യാതൊരു അർഹതയുമില്ല, യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. അത് മേൽനോട്ടം വഹിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാന അർഹതയും യോഗ്യതയുമില്ല. ആ ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഭരണഘടനാപ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം മാനിച്ചുകൊണ്ട് ഈ പരീക്ഷ നടത്താനുള്ള അവകാശം തിരികെ സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ആദ്യം മോദി സർക്കാർ ചെയ്യേണ്ടത്. പാർലമെന്റിൽ ഇത് വല്ലതും പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ശരത്തെ, ഈ ചർച്ചയിൽ ബഹുമാനായ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ് യെസ്, പറഞ്ഞോളൂ, കേൾക്കാം. ഈ ഈ ചർച്ചയില് ബഹുമാനായ ശ്രീ വസീഫ് ഉന്നയിച്ച FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് മറുപടി പറയാതെ തന്നെ പല സന്ദർഭങ്ങളിൽ അതിന് മറുപടി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വസീഫിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രീയ നിരീക്ഷകനെന്ന നിലയിൽ ശ്രീ ശരത്തടക്കം മാധ്യമ ചർച്ചയ്ക്ക് വിളിക്കുന്ന വ്യക്തിയെയാണ് അങ്ങ് ഇവിടെ പരാമർശിക്കുന്നത്. ആ നിരീക്ഷകൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് അങ്ങ് ആരോപിക്കുകയാണ്. അതല്ലല്ലോ, അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ തിരുവനന്തപുരത്തുകാരൻ, അങ്ങയുടെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ ചില മുതലാളിമാർക്ക് ഏത് സമയവും കയറി ചെല്ലാൻ കഴിയുമെന്ന് പാർട്ടി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളിൽ ചർച്ചയില്ല ഇന്നലെ മിനിങ്ങാന്നും. ആ നേതാവ്, CPM നേതാവ് പ്രാണഭയം മൂലം പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ളതും മാധ്യമങ്ങളിൽ ചർച്ചയും വാർത്തയും അല്ലേ ബഹുമാനായ വസീഫെ? അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ FB പോസ്റ്റിനെ സംബന്ധിച്ച് പറയേണ്ടവർ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകന്മാർ നിലപാട്
സ്വീകരിക്കുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നുള്ളത് ബഹുമാനായ വസീഫിനോട് ഞാൻ പറയാൻ വിഷയങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആരോപിച്ചത് ആ പോസ്റ്റിലൂടെ ഈ പറഞ്ഞ വ്യക്തി ആരോപിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നിയമനം എന്ന് പറയുന്നത് ഒരു നിയമനമടക്കം പഠനത്തിൽ ഉന്നത പഠനത്തിന് ആളുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ പാകത്തിന് ക്രമക്കേടുകൾ നടക്കുന്നു, ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നു, ആരും അത് പിടിക്കാതിരിക്കാൻ വേണ്ടി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി വരുന്ന ദിവസം 10 ദിവസം മുമ്പേ ഈ നീറ്റിൻ്റെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു. സംശയാസ്പദമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് രാജ്യം ഈ കള്ളത്തരം പിടികൂടരുത് എന്ന നിലയിൽ. അപ്പോൾ ആ നിലയിൽ ഈ വിഷയത്തിൻ്റെ സാമ്യമുണ്ടെന്നേ, അതല്ലാതെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ചില കാര്യങ്ങളെ ബന്ധപ്പെടുത്തുകയല്ലോ ശ്രീ സോമൻ അദ്ദേഹം ചെയ്തത്. ശ്രീ ശരത്തെ, ഈ കാര്യത്തിൽ അങ്ങയുടെ വ്യാഖ്യാനം വില പോകുന്നതല്ല. മുഴുവൻ അഴിമതിയാണ് രാജ്യത്ത്. അതായത് കോൺഗ്രസ് ഈ കാലത്ത് ഈ രാജ്യത്ത് ഏറെക്കാലം ഭരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ശതകോടികളുടെ അഴിമതി, സംസ്ഥാനം ഭരിക്കുന്ന സി പി എം നടത്തുന്ന വിവിധ തരത്തിലുള്ള അഴിമതികൾ, ആരോപണങ്ങൾ, സംഘർഷങ്ങൾ, ഈ നിലയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ദേശീയ തലത്തിൽ അഴിമതി കോൺഗ്രസിന്റെയും മറ്റും മുഖമുദ്രയാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിയും അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ആഖ്യാനങ്ങളിൽ വില പോകുന്നതല്ല. ഞാനിത് പറയുമ്പോഴും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോരായ്മകൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ആശങ്കകൾ, അവരുടെ രക്ഷിതാകർത്തകൾക്കുണ്ടായിട്ടുള്ള ഉത്കണ്ഠ, അത് പരിഹരിക്കേണ്ടതാണ്. ക്രമക്കേടിന് നേതൃത്വം കൊടുത്ത ആളുകൾ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഈ പൊതു പ്രസ്താവനയ്ക്കപ്പുറം ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു കാര്യത്തിനും താങ്കൾ അതിനെ അഭിമുഖീകരിക്കുന്നില്ല ബി ജെ പി പ്രതിനിധി എന്ന നിലയിൽ. ഒന്ന്, കേന്ദ്രമന്ത്രിക്ക് ആ അർഹതയുണ്ടോ? അതിൽ തുടരാൻ അർഹതയുണ്ടോ? എൻ ടി എക്ക് ഇനി ഈ പരീക്ഷകൾ നടത്താൻ എന്ത് യോഗ്യത? ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ ഈ പരീക്ഷകൾ സംസ്ഥാനങ്ങളെ തിരിച്ചേൽപ്പിക്കണ്ടേ? എന്നിട്ടല്ലേ കണ്ടെത്തലും ക്രമക്കേട് തിരുത്തലും. ആ ഏറ്റവും അഴിമതി നിറഞ്ഞ സംസ്ഥാനങ്ങളെ തിരുത്താൻ ഗുജറാത്ത് അടക്കം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളെ നിങ്ങൾ തിരുത്തൂ. നന്നായി പരീക്ഷ നടക്കുന്ന സംസ്ഥാനങ്ങളെ കൂടി ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് മാറ്റുകയല്ലേ? ഇതിനൊക്കെയല്ലേ നമ്മൾ ഈ ചർച്ചയിൽ എന്തെങ്കിലും താങ്കളിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുക? ചരത്തെ, ആളുകൾ ആഗ്രഹിക്കുന്നതല്ല. കൃത്യമായി ഇത് ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും കേരളത്തിലല്ല, ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ, അതിലൂടെ അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ, അതിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ചിട്ടുള്ള ആളുകൾ, അവർ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പൊ മാറി നിൽക്കണ്ടേ? ധർമ്മേന്ദ്ര പ്രധാൻ ആ പദവി ഒഴിഞ്ഞ് ഇത് ക്ലിയർ ചെയ്യുന്നവരെ മാറി നിൽക്കാൻ ബാധ്യതയില്ലേ? മോദി ആവശ്യപ്പെടുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ആരോപണമല്ല. നോ, ഇത് ആരോപണമല്ല ശ്രീ സോമൻ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി, ഏറ്റവും വലിയ ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേട്, 24 ലക്ഷം കുട്ടികളെ ബാധിക്കുന്നത്, ഇതാണോ ആരോപണം? ഇതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നേ. ആരോപണം ആർക്കും ഏത് നേരം വെളുത്തു എന്നും വിളിച്ചു പറയാം. അതല്ല, ഇത് കൃത്യമായി രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രമക്കേടാണെന്നേ. അവിടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇരിക്കുന്നത്, അതിന്റെ മന്ത്രിയെ. ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാർക്കോ പങ്കുണ്ടെങ്കിൽ തെളിയിക്കപ്പെടട്ടെന്ന്. മന്ത്രിക്കോ തുടരാൻ യോഗ്യത ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. ഇതേ ധർമ്മേന്ദ്ര പ്രധാനാണ് കഴിഞ്ഞ മോദി സർക്കാരിലും ഈ സംവിധാനത്തെ നയിച്ചയാൾ. പരിശോധിക്കേണ്ടത്, ഒരല്പം കാത്തിരിക്കൂ, മാറി നിൽക്കുന്നു. അന്വേഷണത്തിന് സുതാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പദവി ഒഴിയാൻ ആ മന്ത്രി തയ്യാറാവണ്ടേ? അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ അന്വേഷണം, അതും സി ബി ഐ. മന്ത്രി പുറത്തു പോകേണ്ടി വന്നാൽ മന്ത്രി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയല്ല, അന്വേഷണത്തിന് വേണ്ടി പുറത്തിറങ്ങി നിൽക്കണം. അന്വേഷണം സത്യസന്ധമാണ് എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ആ മന്ത്രിയോട് മാറി നിൽക്കാൻ മോദി ആവശ്യപ്പെടുമോ? പ്രധാനമന്ത്രി ആവശ്യപ്പെടുമോ? അഴിമതിയോട് തന്തയില്ലാത്ത സമീപം. അതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, പ്രവൃത്തിയിലും വരണ്ടേ? അത് പ്രവൃത്തിയിലും വരണ്ടേ? പ്രഖ്യാപിത നിലപാട് മോദിയുടെ ബി ജെ പിയുടെ ഭരണത്തിലെ അഴിമതിക്കെതിരായ പ്രഖ്യാപിതമായ നിലപാടിലാണ് ശ്രീ സോമന്റെ വിശ്വാസം. അതാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കോട്ടെ, എന്താണ്? ഒരു നിമിഷം. ബഹുമാനായ ശ്രീ സജീവൻ സാറ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നലെ നടന്ന കാര്യത്തെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. കളവ് പറയുന്നതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം.
അതിലെന്റെ പരിഭവം രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കളവിനെതിരായിട്ടുള്ള വസ്തുതകൾ അവതരിപ്പിക്കുമ്പോ ആ പ്രതിപക്ഷം ഒന്നടങ്കം കൂക്കുവിളിച്ചതിനെ ബഹുമാനനായ സജീവൻ സാറ് അംഗീകരിക്കുന്ന ഒരു നിലപാട് പോലെയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ജനാധിപത്യത്തിന്റെ സൗകര്യമാണോ, ഇത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് അങ്ങ് പരിശോധിക്കണമെന്നാണ്. ശരത്തെ, ഇവിടെ ഇപ്പോ ഈ സോമൻ സാറിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് സി പി എമ്മിൻ്റെ ഏതോ നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് തന്നെയാ ശരത്തെ ഞങ്ങൾക്കൊക്കെയുള്ള ആക്ഷേപം. കേരളത്തിൽ അടച്ചിട്ട റൂമുകൾക്കകത്ത് നിന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ അതിനകത്ത് ചർച്ച ചെയ്തു, ഇന്നത് പറഞ്ഞു പറഞ്ഞില്ല എന്ന് ചില മാധ്യമങ്ങളിൽ ആദ്യം അങ്ങ് റിപ്പോർട്ട് ചെയ്യാം. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത പല ജില്ലാ കമ്മിറ്റിയെക്കുറിച്ചും ഇതിനു മുമ്പും ഇതേപോലെ വാർത്തകളൊക്കെ പല തവണ വന്നിട്ടുണ്ട്. ഒരിക്കലും സത്യത്തോട് ചേർന്ന് നിൽക്കാത്ത വാർത്തകളാണ് വരിക. പറഞ്ഞു പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുക, അതിൻ്റെ മുകളിൽ പിന്നെ ചർച്ച ചെയ്യുക, എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നത്? എന്നാൽ സോമൻ സാറൊക്കെ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഊഹങ്ങൾ ചർച്ച ചെയ്യുക അല്ലല്ലോ. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത്, നീറ്റ് എഴുതിയ ഒരു കുട്ടിയുടെ അടുത്ത് സോമൻ സാർ ചെല്ലണം, എന്നിട്ട് അവരോട് ചോദിക്കണം ഈ വിഷയത്തെക്കുറിച്ച്. നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കണം. പറ്റില്ല സോമൻ സാറേ, എങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുക? എന്താ നിങ്ങൾ അവരോട് പറയുക നിങ്ങളുടെ ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് സുതാര്യമായ ഒരു പരീക്ഷ നടത്തും എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവുമോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരിത്രയും കാലം എടുത്ത എഫേർട്ട് വീണ്ടും എടുക്കണ്ടേ? എടുക്കണ്ടേ? അവരുടെ ഈ സമയം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്താ നിങ്ങൾ അതിനെ ഗൗരവത്തിൽ കാണാത്തത്? ഇത് വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമല്ല, ഇത് ഈ രാജ്യത്ത് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ സംസാരിക്കുന്നത്. ഇത് വെറും ഊഹാപോഹമല്ല, ഇത് സംഭവിച്ചു, ഫാക്റ്റാണോ? ഇവിടെ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പോലെ ഈ മാർക്കറ്റിൽ ഈ കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യ പേപ്പർ കിട്ടി സോമൻ സാറെ, പലർക്കും കിട്ടി. പണത്തിന്റെ ഇടപാട് നടന്നു എന്ന് സി ബി ഐ പോലും സമ്മതിച്ചു. ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ഇങ്ങനെ കൈമാറ്റം ചെയ്തു ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് വേണ്ടി. അവിടെ സജീവൻ സാർ പറഞ്ഞതുപോലെ ഒരു സംശയം വലിയ രീതിയിൽ ഫലപ്പെടും. എന്താ, പണമില്ലാത്ത സാധാരണക്കാരൻ്റെ മക്കള് പ്രതീക്ഷയോടുകൂടി എഴുതിയ പരീക്ഷയെ അട്ടിമറിച്ച് ഇവിടെ പിൻവാതിലിലൂടെ, അല്ലെങ്കിൽ പണത്തിന്റെ മാനദണ്ഡത്തിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കളായതിൻ്റെ പേരിൽ മെഡിസിനും എഞ്ചിനീയറിംഗിനും ഒക്കെ മികച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇതിന് അഡ്രസ്സ് ചെയ്യണ്ടേ? അത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ ചർച്ചകൾ പറഞ്ഞുകൊണ്ട് വഴിതിരിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനമുള്ളത്? നമുക്കതൊക്കെ ചർച്ച ചെയ്യാമെന്നേ. ഒരു കമ്മിറ്റിയിൽ നടത്തിയ വിമർശനമോ, ഇനി വിമർശനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യാം, അത് ആ രീതിയിൽ നടക്കട്ടെ. ഇത് അതല്ലല്ലോ. 24 ലക്ഷം കുട്ടികൾ നീറ്റ്, 10 ലക്ഷത്തോളം കുട്ടികൾ നെറ്റ്, അതും ചെറിയ പണം കൊടുത്തല്ല ഇവരാരും പരീക്ഷ എഴുതിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നീറ്റിന് 1800 രൂപയാണ് ശരത്തെ, 1800 രൂപ ഒരു പരീക്ഷ എഴുതാൻ. നെറ്റിന് 1000 രൂപയാണ്, 1000ത്തോളം രൂപയാണ് നെറ്റ് എഴുതാൻ. അങ്ങനെ ഇത്രയധികം കോടികൾ നെറ്റ് എക്സാമിലൂടെ മാത്രം 100 കോടിയിലധികം വാങ്ങിവെച്ച് കാണും. അങ്ങനെ 300-350 കോടി രൂപയുടെ പണം വാങ്ങിവെച്ചിട്ട് ഒരു സുതാര്യമായ പരീക്ഷ നടത്താൻ ഈ നാഷണൽ ഏജൻസിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മൾ ഇതിന് മറുപടി പറയാൻ പറയുക? ഇതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി ഏറ്റെടുക്കണ്ടേ? രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഏറ്റെടുക്കണ്ടേ? 34 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി വർഷങ്ങളെടുത്ത് അധ്വാനിച്ചതിൻ്റെ ഫലമാണോ നിങ്ങൾ നശിപ്പിച്ചത്? നിങ്ങൾ പണത്തിന് വേണ്ടി, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി അട്ടിമറിച്ചത്? ആരോടാ നിങ്ങൾ ഇതിൻ്റെ മറുപടി പറയുക? ബാക്കിയൊക്കെ നമുക്ക് പറയാമെന്നേ. നിങ്ങൾ സി പി എമ്മിനെ വിമർശിച്ചോ, സി പി എമ്മിൻ്റെ കമ്മിറ്റികളെ വിമർശിച്ചോ, അതൊന്നും അല്ലല്ലോ ഇവിടെ പ്രശ്നം. സോമൻ സാറിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ മക്കളുണ്ടാവില്ലേ, കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? ഈ പരീക്ഷ എഴുതിയവർ എങ്ങനെ നിങ്ങൾ അവരെ അഭിമുഖീകരിക്കും? ആ വിഷയം ഉന്നയിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമാണോ പ്രശ്നം? നിങ്ങൾ ഇതിലൊരു സൊല്യൂഷൻ പറ, എങ്ങനെ നിങ്ങൾ ഈ വിഷയം പരിഹരിക്കും? ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതിൽ അടിസ്ഥാനം ഇല്ലേ?
അടിസ്ഥാനമുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരം നിങ്ങൾ പല കുറുക്കു വഴികളിലൂടെയും വാങ്ങിവെച്ചതാണ്. ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങൾ അപ്പാടെ നിങ്ങൾ തകർക്കുക. വിദ്യാഭ്യാസ മേഖലയിലും ഫെഡറലിസത്തെ നിങ്ങൾ തകർത്തു. ഈ കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസവും പൂർണ്ണമായും നിങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങൾ കൈവശപ്പെടുത്തി വെക്കുക. അങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ അവർ ആർജിച്ചെടുത്ത നേട്ടങ്ങളുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിലൂടെ പ്രത്യേകിച്ച് കേരളമൊക്കെ ആർജിച്ചെടുത്ത നേട്ടം, ഇവിടെ ഏത് സാധാരണക്കാരന്റെ വീട്ടിലും ഏത് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ വീട്ടിൽ നിന്നും ഡോക്ടറും എഞ്ചിനീയറും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് അത്രത്തോളം ആ സാഹചര്യം ഇല്ല. അതിന്റെ കാരണം അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലുള്ള രാഷ്ട്രീയമല്ല സംസ്ഥാനത്തിന്റെ പുറത്തുള്ള രാഷ്ട്രീയം. നിങ്ങൾ ആ രാഷ്ട്രീയം, വലതുപക്ഷ രാഷ്ട്രീയം, ഈ ചാതുർവർണ്ണത്തിന്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തുടനീളം വരേണ്യവർഗത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് സജീവൻ സാർ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രാജ്യത്തെ ജനങ്ങൾ സംശയിക്കുക. ഞാൻ ശ്രീ സജീവൻ, നമ്മൾ ഈ കാലം ഒന്ന് പരിശോധിച്ചാൽ നോക്കൂ, ഗുജറാത്ത്, ബീഹാർ, മുമ്പ് ഞാൻ പറഞ്ഞ ഈ സംസ്ഥാനങ്ങളൊക്കെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത്. കേരളമാകട്ടെ, ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ കാലാനുസൃതമായി മാറ്റാം? ഏതാണ്ട് ഒന്നര രണ്ട് വർഷക്കാലമായി നീണ്ടുനിന്ന ഒരു വലിയ പ്രക്രിയയുടെ തുടർച്ചയിൽ നാലു വർഷ ബിരുദത്തിലേക്ക് പോകുന്നു. ലോകത്താകെയുള്ള ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സർവകലാശാല ബിരുദങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിൽക്കാനാവുന്നു. അതുപോലെ തന്നെ ലോകത്തെ സർവകലാശാലകൾ നമ്മുടെ സർവകലാശാല ബിരുദങ്ങളെ ആ വിധത്തിൽ അംഗീകരിക്കും വിധത്തിലേക്ക് മാറുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അക്കാദമിക് അഡ്വൈസറുടെ സഹായത്തോടെ അവന് ഇഷ്ടപ്പെട്ട നിലയിൽ അവൻ്റെ ഡിഗ്രിയെ ഡിസൈൻ ചെയ്യാം, സ്വയം ഡിസൈൻ ചെയ്യാം എന്ന നിലയിലേക്ക് നമ്മൾ മാറുന്നു. ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾ വരാൻ പോകുന്നു. അതുപോലെ തന്നെ എം ജി സർവകലാശാല അടുത്ത കാലത്ത് വന്നത്, കഴിഞ്ഞ തവണ 500-ൽ പരം അപേക്ഷയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നതെങ്കിൽ ഇതിപ്പോൾ 1000-ത്തിനടുത്തെത്തുന്നു. കേരള സർവകലാശാലയിലും അത് തന്നെ അവസ്ഥ. നമ്മുടെ സർവകലാശാലകൾ ആ പറഞ്ഞതുപോലെ നാക് അക്രഡിറ്റേഷൻ്റെ ഏറ്റവും മികച്ച തലത്തിൽ, നമുക്കറിയാം മറുഭാഗത്ത് ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ രംഗവും തമ്മിലുള്ള വലിയ പോരാട്ടം ഈ നടക്കുന്ന നാട്ടിലാണ് ഉന്നത വിദ്യാഭ്യാസം നിൽക്കുന്നത്. ഏതെങ്കിലും പരീക്ഷാക്രമക്കേടിൻ്റെ പേരിലോ കോപ്പിയടിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ പേരിലോ അല്ല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സ്ഥിതി അതല്ല. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് ശ്രീ സജീവൻ എങ്ങനെയാണ് പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുന്നത്? ഇപ്പോൾ ഇത് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സർക്കാർ അതിന് വഴങ്ങും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ നോക്കൂ, പ്രധാനമന്ത്രിയുടെ മറുപടിയുടെ ഊന്നലാകെയും ഹിന്ദുവിനെ അവഹേളിച്ചു എന്ന് പ്രതിപക്ഷത്തെ നോക്കി പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ മോദിയുടെ സമീപനമാണ് നമ്മൾ കാണുന്നത് ലോക്സഭയിൽ. നാളെ രാജ്യസഭയിൽ മറുപടിയുണ്ട്, നന്ദി പ്രമേയത്തിന് മറുപടിയുണ്ട്. ഇതിലെവിടെയാണ് നീറ്റിൻ്റെ ആശങ്കകൾക്ക് ഈ ഭരണാധികാരികൾക്ക് താല്പര്യം? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതായിരുന്നു കൃത്യമായിട്ട് ഈ പ്രശ്നത്തിൽ. അതിന് പകരം, കാരണം ഇതിൽ പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് ശക്തമായ രൂപത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടുള്ള മറുപടിയാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാവേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞില്ല, പണ്ട് കാലത്ത് നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷത്ത് വന്ന എം പി ആയിരുന്ന ആൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു. ബാലചാബല്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്നതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ആ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വലിയ മാറ്റമാണ് ഇന്നലെ പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് കുറച്ച് കാലമായിട്ട് ആ മാറ്റം നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ രാജ്യസഭയിലെ ലോക്സഭയിലെ പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഓരോ വിഷയവും എടുത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയായിരുന്നു. അതേപോലെയാണ് മറ്റുള്ള പ്രതിപക്ഷത്തെ മറ്റു നേതാക്കൾ സംസാരിച്ച ആളുകളൊക്കെ സംസാരിച്ച അതേ രൂപത്തിൽ ശക്തമായിട്ടാണ്. ഇതിന് വേണ്ട രൂപത്തിൽ ഓരോന്നും അക്കമിട്ടിന് മറുപടി പറയേണ്ട ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തുടക്കം മുതൽ തന്നെ പറയുന്നത്, രാഹുൽ ഗാന്ധി പിന്നെ കണ്ടുകൊണ്ട് വിക്രിയ കാണിക്കുന്നു, ഗോഷ്ഠി കാണിക്കുന്നു, അദ്ദേഹം കെട്ടിപ്പിടിക്കാൻ വരുന്നതൊക്കെ പറയാം. അങ്ങനെ അതൊക്കെ പണ്ട് സംഭവിച്ച ചരിത്രത്തിൽ എപ്പോഴും സംഭവിച്ച ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അത് അതിന് അതേപോലെ തന്നെ അദ്ദേഹം അതിനേക്കാളൊക്കെ അപ്പുറത്ത് തന്നെ ഇതിന് എന്തോ ഭാഗ്യത്തിന് യു പിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം, ആ ദുരന്തത്തിന്റെ പേരിൽ കുറെ സംസാരിച്ചിട്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് വെറും ഒരു വിദ്യാഭ്യാസ അഴിമതിയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ കണ്ടാൽ പോലും പോരാ,
വളരെ കർഷക പ്രക്ഷോഭത്തെ പ്രധാനമന്ത്രി നേരിട്ട് രീതിയുണ്ടല്ലോ, അവര് മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്ന രൂപത്തിൽ എത്ര തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മണിപ്പൂര് ഇത്രയും ഭീകരമായ രൂപത്തിൽ യു എൻ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടെ മണിപ്പൂരിലെ പ്രശ്നത്തെ കുറിച്ച് അതിരൂക്ഷമായ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇതേപോലെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീസ്വാമൻ, ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും താങ്കൾ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതിലെ ക്രമക്കേട് എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കട്ടെ, അതിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു പൊതു പ്രസ്താവനയാണ് കൂടുതലായും താങ്കളിൽ നിന്ന് വന്നത്. സ്വാഭാവികമായും ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒക്കെ പ്രതിരോധത്തിൽ നിൽക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇതിൽ കാതലായ അടിയന്തരമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലേ? ഈ ദേശീയ മെഡിക്കൽ പൊതുപ്രവേശന പരീക്ഷ നീറ്റ് എന്നുള്ളത് അവസാനിപ്പിക്കുകയും നിർത്തിവെക്കുകയും ആ പരീക്ഷ നടത്താൻ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഏൽപ്പിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ പരീക്ഷ നടത്താൻ സംസ്ഥാനങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതല്ലേ ഒരു രാജ്യത്തെ ഭരണകൂടം സർക്കാർ ആദ്യം ചെയ്യേണ്ടത്? നീറ്റിന്റെ കാര്യത്തിൽ അത്തരമൊരു ആവശ്യം ശരത്ത് ഉന്നയിക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. നീറ്റ് പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ല ചെയ്യില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനിയായിട്ടുള്ള രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ച അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീറ്റ് വിഷയം ചർച്ച ചെയ്യാമെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. നീറ്റിലെ വിഷയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടി പോകുന്നു എന്ന് എവിടെയാണ് പറയാൻ സാധിക്കുന്നത്? നീറ്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ചർച്ച ചെയ്യുമോ എന്നങ്ങ് ആശങ്കപ്പെടുകയാണ്. നീറ്റ് ചർച്ച ചെയ്യാമെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അങ്ങ് മറന്നു പോവുകയാണോ? നീറ്റ് വിഷയം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും, ഞാനത് ആവർത്തിക്കുന്നു. അങ്ങ് ആവശ്യപ്പെടുകയാണ് ഈ സംവിധാനമാകെ കേരളത്തെ ഏൽപ്പിക്കണമെന്ന്. കേരളത്തിൽ ഇങ്ങനെ നടന്നാൽ ക്രമക്കേട് ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? ബീഹാർ കേരളത്തിൽ സംസ്ഥാന എൻട്രൻസ് കമ്മീഷണറേറ്റ് എത്ര എത്ര മികവോടെയാണ് ഈ പരീക്ഷ മെഡിക്കൽ എൻട്രൻസ് നടത്തി വന്നത്? എന്തെങ്കിലും പരാതി സംസ്ഥാനമാണ് കേരളം. ഒരു കേന്ദ്രീകൃത പരിഷ്കാരത്തിന് വേണ്ടി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പരീക്ഷയെ ക്രമപ്പെടുത്തി കൊണ്ടുവരുന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ള പോരായ്മയെ സംബന്ധിച്ച് ക്രമക്കേടിനെ സംബന്ധിച്ച് പഠിക്കാൻ പരിശോധിക്കാൻ പരിഹരിക്കാൻ പരിശ്രമം നടക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൽ എനിക്ക് നല്ല വിശ്വാസം. ആ പരിശ്രമത്തിൽ ഞാൻ പറഞ്ഞതുപോലുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാവണ്ടേ ശ്രീ സോമൻ? ആ നടപടികളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ അടിയന്തരമായി വേണ്ടേ? അങ്ങൊരൽപ്പം കാത്തിരിക്കൂ, ബഹുമാനായ ശ്രീ വസീഫർ അല്പം കാത്തിരിക്കൂ, സജീവൻ സാറും ഒരല്പം കാത്തിരിക്കൂ. തീർച്ചയായിട്ടും വളരെ ഗുണാത്മകമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വസീഫിന് ഈ സർക്കാരിൽ നിന്ന് അത്തരമൊരു പ്രതീക്ഷയുണ്ടോ? മോദി സർക്കാരിൽ നിന്ന് വസ്തുനിഷ്ഠമായ സത്യസന്ധമായ നമ്മൾ ഈ പൊതുവിൽ ആവശ്യപ്പെടുന്ന ഒരു ഒരു ആവശ്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു ഒരു സംഘടനയുടെ ആവശ്യമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആവശ്യമല്ല, ഒരു ശരിയായ കണ്ടെത്തൽ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കൽ, മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളൊരവസരം, അതാണ് ഈ റാങ്ക് പട്ടിക നീറ്റ് പട്ടിക കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സർക്കാരിൽ നിന്ന് വസീഫ് ശ്രീസോമൻ പറഞ്ഞതുപോലെയുള്ള ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശരത്, ഇത് ഇപ്പോൾ ഇവർ പറയുന്നത് എവിടെയോ ഒന്നോ രണ്ടോ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതല്ല, ഇത് വ്യാപകമായ ക്രമക്കേടാണ് ഇതിനകത്ത് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് നീറ്റിൽ മാത്രമല്ല, നെറ്റിൽ സംഭവിച്ചു. ഇനി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഒരു എൻട്രൻസ് പരീക്ഷ ഇവർ നടത്തി, അതിലും ഇതേ ക്രമക്കേട് നടത്തി, ഇതേ ക്രമക്കേട് വന്നുകൊണ്ട് ആ പരീക്ഷയും റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ NTA എല്ലാ വിശ്വാസ്യതയും രാജ്യത്ത് തകർന്നു തരിപ്പണമായി. പിന്നെ ഇവരൊക്കെ പറയേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? ഒരു ആ ആവശ്യകതയിലാണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ സംശയിക്കുന്നതും നേരത്തെ സജീവൻ സാറ് പറയുന്നത് പോലെയുള്ള സംശയങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ കേന്ദ്രീകൃത ഏജൻസിയിലേക്ക് ഇവർക്ക് സ്വാധീനമുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരാഗ്രഹിക്കുന്നവരെ ഡോക്ടർമാരാക്കാൻ, ഇവരാഗ്രഹിക്കുന്നവരെ എൻജിനീയർമാരാക്കാൻ, ഇവരുടെ മക്കൾക്ക് പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ, ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ മകനെ തിരസ്കരിക്കാൻ, ഇല്ലാതെയാക്കാനൊക്കെയുള്ള ബോധപൂർവമായ ഇടപെടലാണ് എന്നുള്ള നിലക്കാണ്.
ഇത് ഇവിടെ മാത്രമല്ല, ഈ ഒരു ഈ എൻ ടി എയുടെ എക്സാമുകൾക്ക് മാത്രമല്ല, രാജ്യത്തെ പല പരീക്ഷകളുടെയും ഇന്റർവ്യൂകളിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനുകളെ കുറിച്ച് പല വിദ്യാർത്ഥികളും നമ്മളോടൊക്കെ പറയുന്നുണ്ട്. ആ വിഷയവും രാജ്യത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരും. രാജ്യത്ത് നിങ്ങൾ ഈ യു പി എസ് സി പരീക്ഷയുടെയൊക്കെ ഇന്റർവ്യൂ ഹാജരാകുന്ന കേരളത്തിലേത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ, സാധാരണക്കാരായ വിദ്യാർത്ഥികളെ, ദളിതരെ, ഒ ബി സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ടവരെ ഒക്കെ ഒന്ന് സമീപിച്ച് നോക്കണം. അവർ പറയുന്ന മറുപടി സങ്കടകരമായിരിക്കും. രാജ്യത്തെ സകല മത്സര പരീക്ഷകളിലൂടെയും ഇവർ കയറ്റാൻ ശ്രമിക്കുന്നത് ഇവരാഗ്രഹിക്കുന്നവരെ മാത്രമാണ്. ഇവരാഗ്രഹിക്കുന്നവരെ മാത്രം ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് നടത്തുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ആ ഗൂഢാലോചനക്ക് ബി ജെ പിയുടെ ഉന്നത നേതൃത്വവുമായി പങ്കുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അവരറിയാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ശരി, അതായത് ശ്രീ സജീവൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതായത് വൺ നേഷൻ വൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേന്ദ്രീകൃത പൊതുപ്രവേശന സമ്പ്രദായം കൊണ്ടുവന്നത്. അതിനർത്ഥം രാജ്യം മനസ്സിലാക്കുന്നത് അതിലൂടെ ഇന്നിപ്പോൾ നടക്കുന്ന ഒരു കേന്ദ്രീകൃത അഴിമതി കൂടിയാണ് ഈ പരീക്ഷകളിലൂടെ എന്നാണോ? അല്ല, കേന്ദ്രീകൃത അഴിമതി എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവന ചെയ്തില്ല. ഭരണഘടന കൃത്യമായിട്ട് പറയുന്ന ഒരു രീതി, മറ്റു രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ട് പാസ് ചെയ്യപ്പെട്ടുള്ള സിസ്റ്റം ആണല്ലോ. അത് കേന്ദ്രത്തിന് ഉള്ള അധികാരങ്ങൾ, സംസ്ഥാനത്തിലുള്ള അധികാരങ്ങൾ, രണ്ട് വിഭാഗത്തിൽ രണ്ടും ചേർന്നിട്ടുള്ള ഈ അധികാരം, ഇതെല്ലാം കൂടി ഉള്ള സംവിധാനം പൂർണ്ണമായിട്ട് തകർക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് ഏകീകൃതമായിട്ടുള്ള ഏകാധിപത്യപരമായിട്ടുള്ള ഒന്നിലേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെയായിരിക്കും. അതാണ് ഇപ്പൊ ഓരോ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഇത് വെറും ഒരു പരീക്ഷാ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ജെ എൻ യുവിൽ പോകുന്നതിനെതിരെ കുറച്ചു മുമ്പേ വലിയ ആരോപണം ഉണ്ടാക്കണം. ഇവരെ കൂടി വന്നിവിടെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലുള്ളൊരു ഒരു വലിയ പ്രതികരണം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവസാനം ഈ പഠിക്കാൻ കഴിവുള്ള ആളുകൾ എവിടെയും എത്താത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. വളരെയധികം നന്ദി മൂന്ന് പേർക്കും സഹകരിച്ചതിനും ഈ അഭിപ്രായം പറഞ്ഞതിനും. അതായത് ഇതൊരു കേവലം ചോദ്യപേപ്പർ ചോർച്ച എന്ന നിലയിൽ മാത്രം ചുരുക്കി കാണാവുന്നതേയല്ല, വളരെ ആസൂത്രിതമായ ഒരു അഴിമതി. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ രാജ്യം ഇപ്പോൾ മോദി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ, സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന ഒരു പരാമർശമോ അല്ലെങ്കിൽ മറുപടിയോ പോരാതെ വരും ഈ ആസൂത്രിത കേന്ദ്രീകൃത അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ചില നടപടികൾ, ചില നിർദ്ദേശങ്ങൾ വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിന് മുമ്പാകെ ഉണ്ട്. അത് നടപ്പാക്കാൻ, അത് തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരിന് ധാർമ്മികമായും വലിയ ബാധ്യതയുണ്ട്. കാരണം അത്ര വലിയ വിശ്വാസ്യതാ നഷ്ടമാണ് വളരെ പ്രധാനപ്പെട്ട ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇന്ന് നിൽക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.